നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓഫ് ചെയിൻ ഡെപ്പോസിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബൈനാൻസിലായിട്ട് എങ്ങനെ വിഡ്രോ ചെയ്യാൻ ബൈനാൻസ് ലോഞ്ച് പൂളിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടെലിഗ്രാം വാലറ്റിലേക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെലിഗ്രാം വാലറ്റിലായിട്ട് വിഡ്രോ ചെയ്യുക വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ചോട്ടൊക്കെ തെസിക്കേ നമുക്ക് വീഡിയോയിലായിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പറഞ്ഞാൽ എയർ പോകുക എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിക്കുമ്പോൾ ടെലിഗ്രാം വാലറ്റിലായിട്ട് വാലറ്റിൻ്റെ ടെലിഗ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ടെലിഗ്രാം വാലറ്റിലേക്ക് നമ്മൾ വിഡ്രോ ആണെങ്കിൽ എക്ലൂസീവ് ആയിട്ടുള്ള ബോണസും സംഭവങ്ങളും കിട്ടുന്നുള്ള ഒരു ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റ് അവർ അവരുടെ ചാനലിൻ്റെ ഉള്ളിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ടെലിഗ്രാമിലായിട്ട് നിങ്ങൾക്ക് വിഡ്രോയാണെങ്കിൽ ടെലിഗ്രാം വാലറ്റിലായിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ അതൊരു ബെറ്റർ ചോയ്സ് ആണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് പി ടി പി ട്രേഡിങ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഓപ്ഷനും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ടെലിഗ്രാം വാലറ്റ് നിങ്ങൾ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും ഫുൾ ആയിരിക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ലൈറ്റ് കെ വൈ സി ആണല്ലോ ചെറിയൊരു കെ വൈ സി തന്നെ വരും ഈ ഒരു ടെലിഗ്രാം വാലറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മുടെ ഓൺ ചൈൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ആയിട്ട് കിടക്കുവാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ അതിൽ ഓൺ ചൈൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസ് റീസെൻട്രലൈസ്ഡ് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യുന്നതാണ് അതായത് മൈ ടോൺ വാലറ്റ് പിന്നെ ടോൺ കീപ്പർ എന്നൊക്കെ പറഞ്ഞ വാലറ്റുകൾ നമ്മൾ ഓൾറെഡി കണക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ടെലിഗ്രാം വാലറ്റ് തന്നെ അതിലും ഓൺ ചെയ്യുന്നുണ്ട് ആ ഓൺ ചെയ്യുന്ന ഡെപ്പോസിറ്റ് ആയിരിക്കും ആ ഓൺ ചെയ്യുന്ന ഡ്രോപ്പാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ റീസെറ്റ് അടിച്ചിട്ട് നമ്മൾ ചൂസ് അതിനകത്തൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് വേറൊരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ വാലറ്റ് ആൻഡ് ടെലിഗ്രാം കൊടുക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണത് വാലറ്റ് ആൻഡ് ടെലിഗ്രാമാണ് അപ്പോൾ ഇവിടെ ഓഫ് ഓഫ് ചേൻഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് അപ്പോൾ ഇതിനും നമുക്ക് ട്രേ ട്രേഡിംഗ് ഫീസോ ഒന്നും വേണ്ട പക്ഷേ നമുക്ക് വാലറ്റ് ആൻഡ് ടെലിഗ്രാമിലായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിമൂന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഓഫ് ചാൻഡ് ഡപ്പോസിറ്റ് പിന്നെ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി അത് എൻ്റാവും പിന്നെ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വാലറ്റ് ആൻഡ് ടെലിഗ്രാം കൺഫർമേഷൻ ഓൺ ഡിക്ലേ എല്ലാം സെയിം തന്നെയാണ് ഓപ്ഷൻ ഡെപ്പോസിറ്റിൻ്റെ എല്ലാ ഡേറ്റുകളും സെയിം തന്നെയാണ് ഇവിടെ കണക്ടിവാലിറ്റി കൊടുക്കുക കണക്റ്റുവാലിറ്റി എടുത്ത് ചെയ്യുമ്പോൾ ഇവിടെ ഐ അഗ്രി കൊടുത്തിട്ട് കണ്ടിന്യൂ അടിക്കുക കണ്ടിന്യൂ അടിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ഹാംസ്റ്റെർ കോമ്പാക്ട് യൂസ് സിറ്റി ബിറ്റ് കോയിൻ ടോൺ കോയിൻ നോട്ട് കോയിൻ ഇത്രയായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ ട്രേഡ് ഓൺ പി ടി പി മാർക്കറ്റ് സെല്ലർ ബൈ ഹാംസ്റ്റർ കോമ്പാക്ട് വിത്ത് ലോ ഫീസ് പിന്നെ സെൻഡ് ടു കോണ്ടാക്ട്സ് കോണ്ടാക്സ് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് നമുക്ക് ഒന്നും വേണ്ട അതാണ് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് ബെനിഫിറ്റ് പിന്നെ ലെറ്റ്സ് ഗെറ്റ് വെരിഫൈഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതാണ് ക്യുക്ക് വെരിഫിക്കേഷനാണ് ക്യുക്ക് ബേസിക് കെ വൈ സി വെരിഫിക്കേഷൻ നീഡ്സ് യു മസ്റ്റ് ബി എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് യുവർ മസ്റ്റ് നോട്ട് ബി ഇൻ യു എസ് എ ഓർ അതർ റെസ്ട്രിക്റ്റഡ് കൺസ് കൺട്രീസ് പിന്നെ യു മസ്റ്റ് നോട്ട് ഹാവ് അതർ വാലറ്റ് അക്കൗണ്ട് അതർ വാലറ്റ് അക്കൗണ്ടും ഉണ്ടാവരുത് അപ്പം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അപ്പോൾ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഹാംസ്റ്റർ കോമ്പാറ്റ് അതായത് ഒരാൾക്ക് ഒരു വാലറ്റാണ് ഉണ്ടാവുള്ളൂ അതാണ് ഒരു ഉദ്ദേശമാണ് അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരേ വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഓൺഷെൻ ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യാം അതായത് ഓൺഷെൻ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഏതിലായിട്ട് ഓൺ ചെയിൻ ഡെപ്പോസിറ്റിന് നമുക്ക് കെവേശിൻ്റെ ആവശ്യമില്ല നോൺ കസ്റ്റോഡിയൽ വാലറ്റിലേക്കാണ് മാറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ചൂസ് ചെയ്യാം ബൈനാൻസ് ബൈബിറ്റ് പോലത്തെ ഉള്ള എക്സ്ചേഞ്ചസ് ചൂസ് ചെയ്തിട്ട് ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഐ കൺഫേം ദാറ്റ് ഐ മീറ്റ് ദ വാലറ്റ് വെരിഫിക്കേഷൻ റിക്വയ്മെൻറ്റ്സ് എന്നുള്ളത് കൊടുത്തിട്ട് കൺഫേം ആൻഡ് കണ്ടിന്യൂ കൊടുക്കണം അപ്പോൾ വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർന്ന് കൊടുത്താണ്ട് ഷെയർ യുവർ ഫോൺ നമ്പർ ടു ഗെറ്റ് വെരിഫി ബേസിക് വെരിഫിക്കേഷൻ ലെവൽ എന്നുള്ളത് കൊടുത്താണ്ട് കണ്ടിന്യൂ എടുക്കുക ഷെയർ യുവർ ഫോൺ നമ്പർ കൊടുക്കുകയാണ് കണ്ടിന്യൂ ഓക്കെ കൊടുക്കും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിച്ചാണ്ട് ഇതൊക്കെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ അടിച്ചു കൊടുക്കുവാണ് അതെടുത്ത് കഴിയുമ്പോൾ റിട്ടേൺ ടു ഹാസ്റ്റർ പോകാൻ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക് കെ വൈ സി ഉള്ളൂ ഒന്നുമില്ല ഫോൺ നമ്പർ മാത്രം മതി അവർക്ക് ബേസിക് എ വൈ സി ഉള്ളൂ എന്നിട്ട് നമ്മളിവിടെ താങ്ക് കൊടുക്കുക താങ്ക് കൊടുത്തതിന് ശേഷം സെറ്റസ് ഡി ഡിഫോൾട്ട് വിഡ്രോവൽ ഓപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വെൽ ഡൺ സ്റ്റേ ടൂണ്ട് വിത്ത് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് അടിക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് യുവർ ടോക്കൺസ് വിൽ ബി ഡെപ്പോസിറ്റ് ടു യുവർ വാലറ്റ് ഇൻ ടെലിഗ്രാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് സെയിം നം സെയിം നമ്പ മൾട്ടിപ്പിൾ വാലറ്റ് ഉണ്ടാകാണ്ടിരിക്കാൻ നോക്കുക ടെലിഗ്രാം വാലറ്റ് കാരണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പറും ഇതൊക്കെ വെച്ചിട്ട് പിടിക്കുകയായിരിക്കും എനിക്കറിയാൻ പാടില്ല പക്ഷേ ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒറ്റ വാലറ്റാണ് ആണ് പറ്റുള്ളൂ പറ്റുള്ളതെന്നുള്ളത് അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ നമ്പറിൽ നിങ്ങൾക്ക് ഈ ഹാംസർ കോമ്പാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് ഓൺ ചെയിൻ എയർ എയർഡ്രോപ്പ് ചൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ ഓഫ് ചെയിൻ എയർ എയർഡ്രോപ്പിൽ നമ്മൾ വാലറ്റ് ടെലിഗ്രാം ടെലിഗ്രാം ഉള്ളൂ സംഭവം എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്ത് ശേഷം നമ്മൾ നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ വാലറ്റ് വന്നിട്ടുണ്ട് കണ്ടോ ടെലിഗ്രാം വാലറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഉള്ളിട്ടായിരിക്കും നമ്മുടെ ആ ടോക്കൺ വന്നത് അപ്പോൾ ഇതിൽ പി ടി പി മാർക്കറ്റ് ഉണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് പി ടി പി മാർക്കറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് കണ്ടോ ബൈ എസ് എൽ വേണ്ടോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ചിലായിട്ടൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും സെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ആഡ് ക്രിപ്റ്റോ ക്രിപ്റ്റോ ആഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് സാധാരണ ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ അതിൽ ബേസിക് കെ വൈ സി ഉണ്ട് ഫോൺ നമ്പർ കൊടുക്കാൻ മെയിം കൊടുക്കാത്തേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ ഇത്രയുള്ളൂ ഈ ടെലിഗ്രാം വാലറ്റ് കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിയാ പിന്നെ നമ്മൾ നമ്മളിതിൽ ആഡ് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ടു യുവർ വാലറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് നാല് ഡിജിറ്റ് ഉള്ള ഒരു പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വെക്കാൻ പറ്റും ഫേസ് ഐ ഡി വയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് റിക്കവറി ഇമെയിൽ അഡ്രസ് ആഡ് ചെയ്യാൻ പറ്റും അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇമെയിലായിട്ട് ഒരു ഒ ടി പി വരും അതോ അടിച്ചു കൊടുക്കാൻ അത് വെരിഫൈ ആവും അപ്പോൾ നമുക്ക് ഈ വാലറ്റിന് എന്തെങ്കിലും പറ്റിയാലും റിക്കവർ ചെയ്യാൻ പറ്റും ഈ രണ്ട് സംഭവങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് പിന്നെ ടെലിഗ്രാം വാലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമുണ്ടോ വേറെ എക്സ്ചേഞ്ചിൽ കെ വൈ സിയേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ടെലിഗ്രാം വാലറ്റിൻ്റെ ഉള്ളിൽ തന്നെ പി ടി പി മാർക്കറ്റ് ഉണ്ട് അതിൽ നമുക്ക് യു എസ് ഡി ടി സെല് ചെയ്യാൻ പറ്റും സെൽ ചെയ്തിട്ട് നമുക്ക് ഐ എൻ ആർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ തന്നെ നമുക്ക് ക്രിപ്റ്റോ ഡയറക്റ്റ് ബൈ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്ക് ഞാൻ കാണിച്ചു തരാം സ്റ്റെപ്സ് ഇപ്പോൾ ഇവിടെ നമുക്ക് ക്രിപ്റ്റോ ഒന്നുമില്ല ഇപ്പോൾ നമുക്ക് എയർഡ്രോപ്പ് വന്ന് കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത് മോർ അസറ്റ്സിൻ്റെ ഉള്ളിൽ ഇവിടെ ഡോഗ്സ് എന്നൊക്കെ കാണിച്ചാണ് അവിടെ തന്നെ ഹാംസ്റ്ററിൻ്റെ കോയിൻ വരും അപ്പം ഈ ഹാംസ്റ്ററിൻ്റെ എയർഡ്രോപ്പ് വലിയ ഷെയർ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ഇത്രയും എമൗണ്ട് ഓഫ് യൂസേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഷെയർ ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഇവിടെയായിരിക്കും വരുന്നത് അസെറ്റ്സിൻ്റെ ഉള്ളിലായിരിക്കും വരുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഹാംസ്റ്റർ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് യു എസ് ടി ആക്കാൻ പറ്റും അല്ലെങ്കിൽ ആക്കാൻ പറ്റും ടോൺ ആക്കിയിട്ട് നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഈ പി ടി പി മാർക്കറ്റിൽ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യു എസ് ഡി ടി ആണ് ഇതിവിടെ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാം പി ടി പി മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാം യു എസ് ഡി ടി മാറ്റാൻ പറ്റും എന്നിട്ട് ടോൺ ആക്കാൻ പറ്റും ടോൺ ആക്കി കഴിഞ്ഞാൽ ടോൺ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി ടോൺ ആക്കിയിട്ട് തന്നെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കോയിൻസ് ഒന്നും ഇല്ല ആയിട്ട് ടോൺ കോയിനാണ് വേണ്ടത് അപ്പോൾ ടോൺ കോയിൻ പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലെ ടോൺ ബ്ലോക്ക് ചെയിനിലെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ടോൺ ബ്ലോക്ക് ചെയിനിലെ ട്രാൻസാക്ഷന് ആയിട്ട് ടോൺ വേണ്ടി വരും പിന്നെ നമുക്ക് ഹാംസ്റ്റർ ഹാംസർ കോമ്പാറ്റോന്ന് കഴിയുമ്പോൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്ത് ടോൺ ആക്കണമെങ്കിലും ടോൺ വേണ്ടി വരും പിന്നെ ഇതിൽ നിന്നുള്ള ക്രിപ്റ്റോ വേറെ എക്സ്ചേഞ്ചിലോട്ട് മാറ്റണമെങ്കിലും ടോൺ വേണ്ടി വരും പിന്നെ കുറേ പേര് ചോദിച്ച ഡൗട്ടാണ് നമുക്ക് ടെലിഗ്രാം വാലറ്റിലായിട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമുണ്ടോ അതിലൊക്കെ കെ വൈ സി ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക് പൈസ ആക്കാൻ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ശരിക്കും ആവശ്യമില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റും പി ടി പി മാർക്കറ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആക്കാൻ പറ്റും പക്ഷേ എന്തൊരു സെക്യൂറാന്ന് പറയാൻ പറ്റില്ല ടെലിഗ്രാം വാലറ്റ് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ചിലാകുമ്പോൾ നമുക്ക് പി ടി പി മാർക്കറ്റൊക്കെ കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും ഫൈനാൻസിലൊക്കെ പി ടി പി മാർക്കറ്റിൽ ചെയ്യുകയാണെങ്കിൽ പോലും അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് കിണൾ നമുക്ക് ട്രേഡിങ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് പണി കിട്ടും അപ്പോൾ അങ്ങനെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അതിൽ ഇതിലെ കേസ് അറിയാൻ പാടില്ല പക്ഷേ ഇതിൽ നമുക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മോറ സെൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോൺ കോയിൻ ഒന്നും ഇല്ല അപ്പോൾ ടോൺ കോയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഹാംസ്റ്റർ സ്റ്റെയർ കോമ്പാറ്റ് ഇതിൽ വന്നു എന്ന് വിളിച്ചോ അപ്പോൾ ആ ഹാംസ്റ്റർ സ്റ്റേർ നമുക്ക് ഈ എക്സ്ചേഞ്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ടോൺ കോയിൻ ആണെങ്കിൽ ടോൺ കോയിൻ ആക്കിയാൽ മാത്രമേ നമുക്ക് സെൽ ചെയ്ത് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടോൺ ടോൺ കോയിൻ ആക്കണമെങ്കിൽ നമുക്ക് ടോൺ കോയിൻ തന്നെ കുറച്ച് ഫീസായിട്ട് വരും കാരണം ടോൺ ബ്ലോക്ക് ചെയ്യുന്നതിന് വരുന്ന ടോൺ ആയതുകൊണ്ട് ടോൺ നെറ്റ്വർക്കിൽ ട്രാൻസാക്ഷൻസ് ചെയ്യണമെങ്കിൽ ടോൺ കോയിൻ വേണ്ടി വരും അപ്പോൾ ടോൺ കോയിൻ ഫീസായിട്ട് വന്നതുകൊണ്ട് ടോൺ കോയിൻ എന്തായാലും പർച്ചേസ് ചെയ്യേണ്ടി വരും പിന്നെ അതുകൂടാണ്ട് ഈ എക്സ് നമുക്ക് സെൽ ചെയ്യേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിലായിട്ട് സെൻഡ് ചെയ്യണമെങ്കിലും ടോൺ കോയിന് അല്ലെങ്കിൽ ടോൺ കോയിൻ ആക്കിയതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചായിട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ടോൺ കോയിൻ ഫീസ് ആയിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ എന്തായാലും ടോൺ കോയിൻ ഫീസ് ആയിട്ട് വരും അപ്പം എന്തായാലും നമുക്ക് അത് പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പം അതെങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ നോക്കാം അതെങ്ങനെ നമുക്ക് സെല്ല് ചെയ്ത് ക്യാഷാക്കാമെന്നുള്ളൊരു സ്റ്റെപ്സ് നമുക്ക് നോക്കാം ജസ്റ്റ് കാണിക്കണമുള്ളൂ ഞാൻ ചെയ്യണമെന്നില്ല അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ക്രിപ്റ്റോയാണ് ആഡ് ചെയ്യേണ്ടത് അതിന് ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആഡ് ക്രിപ്റ്റോ ആഡ് ക്രിപ്റ്റോയിൽ നമുക്ക് മൂന്നും മെത്തേഡ്സ് ഉണ്ട് അത് നമുക്ക് നോക്കാം പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയുമ്പോൾ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച്ന്ന് വെച്ചാൽ ഒരു ക്രിപ്റ്റോനെ നമുക്ക് വേറെ ഏതെങ്കിലും ക്രിപ്റ്റോ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലും അതായത് യു എസ് ടി ടോൺ ആയിട്ടോ ടോണിനെ യു എസ് ടി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഹാംസ്റ്റർ വന്നുകഴിയുമ്പോൾ ഹാംസ്റ്ററിനെ ടോൺ ആയിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് പിന്നെ പി ടി ബി മാർക്കറ്റാണ് പി ടി പി മാർക്കറ്റിൽ ബൈയും സെല്ലും ചെയ്യാൻ പറ്റും അതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ആഡ് ക്രിപ്റ്റോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒന്നുകിൽ ബൈ ക്രിപ്റ്റോ യൂസിങ് കാർഡ് ഓർ ലോക്കൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട് പിന്നെ നമുക്കുള്ളത് പി ടി പി ടി പി മാർക്കറ്റാണ് പി ടി പി മാർക്കറ്റിൽ ഇൻറ്റർമീഡിയറീസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ടിയർ ടു പിയർ ട്രേഡിങ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ ട്രേഡിംഗ് നമുക്ക് പറയാം കാരണം ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ബൈ ചെയ്യണ കേസ് വരാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കും അപ്പോൾ അയാൾക്ക് പൈസ കിട്ടി കഴിയുമ്പോൾ അയാളുടെ കയ്യിലുള്ള ടോൺ ഇപ്പോൾ ടോണാണ് നമ്മൾ ബൈ ചെയ്യണമെങ്കിൽ ആ ടോൺ നമുക്ക് റിലീസാക്കി തരും അതാണ് പി ടി പി മാർക്കറ്റ് ബൈ ക്രിപ്റ്റോ എന്നുള്ള യൂസ് കാർഡ് ഓർ ലോക്കൽ പേയ്മെൻറ്റ് മറ്റേ എന്നുള്ളതിൽ നമ്മൾ ഒരു പ്രൊവൈഡർക്കാണ് പൈസ കൊടുക്കുന്നത് ഇൻ്റർമീഡിയറി ഉണ്ട് ആ പ്രൊവൈഡറാണ് ഇൻ്റർമീഡിയറ്ററി അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കും ബാങ്കിൽ നിന്ന് അയാൾക്ക് പൈസ കൊടുത്ത് കഴിയുമ്പോൾ അയാൾ അപ്പം തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് സാധനം കിട്ടും പക്ഷേ പി ടി പിന്നെ കാലം കുറച്ചുകൂടി ഫാസ്റ്റായിരിക്കും മറ്റേത് പുള്ളി റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരും പിന്നെയുള്ള നമുക്ക് ഓപ്ഷൻ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ വാലറ്റ് ആണ് എക്സ്റ്റേണൽ വാലറ്റ് എന്ന് വെച്ചാൽ റിസീവ് ഫ്രം അനന്തർ വാലറ്റ് വേറൊരു നിന്ന് നമുക്ക് അതായത് വേറൊരു എക്സ്ചേഞ്ച് ചെയ്യുന്ന നമുക്ക് ടോൺ മേടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇടാം അതിനിപ്പോൾ നമുക്ക് ഇതില് പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല വേറെ ഒരിടത്തുനിന്ന് മേടിച്ചിട്ട് ഇതിലെട്ടിടാണല്ലോ അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ബൈ ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷൻ നോക്കാം ബൈ ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് സെ ചൂസ് അസെറ്റ് ബൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ബൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോൺ കോയിൻ ആണ് കാരണം നമുക്ക് ഇതിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ടോൺ കോയിൻ ബൈ ചെയ്യണം അപ്പോൾ ഭാവിയിലത്തെ കേസാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ബൈ ഒന്ന് ചെയ്യാനുള്ള കാണിച്ചു തരാനാണ് അപ്പോൾ കണ്ടിന്യൂ അടിക്കുക കണ്ടിന്യൂ അടിച്ച് ചെയ്യുമ്പോൾ ഇവിടെ സെർച്ച് കറൻസിയിട്ട് അവിടെ ഇന്ത്യൻ റുപ്പി അടിക്കുക ഇന്ത്യൻ റുപ്പി അടിച്ച് കഴിയുമ്പോൾ അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഡൺ ഡൺണ്ണടിക്കുക ഡൺ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കറങ്ങും കറങ്ങി കഴിയുമ്പോൾ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് അതായത് നമ്മൾ നാലായിരത്തഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് എട്ട് പോയിൻറ്റ് നാല് മൂന്ന് ടോണാണ് കിട്ടുന്നത് ആ അപ്പോൾ ടോണ്ടോ ഫുൾ ഫോം അവിടെ എഴുതിട്ടുണ്ട് ഇത് ഓപ്പൺ നെറ്റ്വർക്ക് എന്നാണ് ടോണ്ടോ ഫുൾ ഫോം പിന്നെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ബൈ ഓൺ റാമ്പ് ഓൺ റാംബ് എന്ന് പറഞ്ഞൊരു സെല്ലറാണ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്തതാണ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ റാംബ് പിന്നെ നമുക്ക് മാറ്റി ക്ലിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് നോ നോ പേയ്മെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ് ബാക്കി എല്ലാത്തിനും നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് അവൈലബിൾ അല്ല ഇന്ത്യയിൽ സപ്പോർട്ടഡ് അല്ല അതുകൊണ്ടാണ് ബാക്കിയൊന്നും കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓൺ റാമ്പ് മണി എന്ന് പറഞ്ഞൊരു സെല്ല പ്രൊവൈഡർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു അല്ല ഒരു പ്രൊവൈഡർ ആണ് ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നാലായിരത്തഞ്ഞൂറ് ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ വൺ ടോണിന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് അയക്കുന്നത് ഇനി ഇവിടെ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് ഇല്ല അപ്പോൾ നമുക്ക് ആയിരം ഉള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ ആയിരം നമ്മൾ അടിക്കുകയാണെങ്കിൽ ആയിരത്തിന് നമുക്ക് ഇപ്പോൾ ബൈ ചെയ്യാൻ പറ്റില്ല കാരണം മിനിമം പർച്ചേസ് ആയിരത്തി എഴുപത്തെട്ട് പോയിൻറ്റ് എട്ടാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് അടിച്ചു നോക്കാം ആയിരത്തി ഒരുന്നൂറിന് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ആയിരത്തി ഒരുന്നൂറിന് നമ്മൾ ബൈ ചെയ്യണ സമയത്ത് നമുക്ക് വൺ ടോണിനുള്ള പൈസ എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് ഒരു രൂപ വ്യത്യാസം വന്നു ഒരു രൂപ കൂടി പക്ഷേ എന്നാലും നമുക്ക് ലാഭമാണ് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്താണ് ലാഭം എന്നുള്ളത് അപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് രണ്ട് മൂന്ന് രൂപയാണ് കാണിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് സേഫാണ് വേറൊരു പ്രൊവൈഡറിനാണ് കൊടുക്കുന്നത് അയാൾ കിട്ടി കഴിയുമ്പോൾ പൈസ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇതിലായിട്ട് വന്നോളൂ പക്ഷേ ഇതിൽ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ കറന്റ് പേയ്മെൻറ്റ് മെത്തഡി ഐ എം ബി എസ് മാത്രമേ ഉള്ളൂ ഐ എം ബി എസ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ആപ്പ് വഴി മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ ഗൂഗിൾ പേയിൽ ചെയ്യാനുള്ള ഇല്ല അപ്പോൾ ബാങ്കിൻ്റെ ആപ്പ് വഴി മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഭാവിയിൽ യു പി ഐയോ അതുപോലെ തന്നെ ഓപ്ഷൻ വരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അത് വരാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല പക്ഷേ ഇപ്പോൾ ഐ എം ബി എസ് മാത്രമേ ഉള്ളൂ അതാണ് ഒരു ഡിസ് എന്ന് പറയാനുള്ളത് ഈ ബൈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇനി നമ്മൾ ബാക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ബൈ ചെയ്യാനുള്ള അടുത്ത ഓപ്ഷൻ പി ടി പി മാർക്കറ്റാണ് അതെന്തെങ്കിൽ നമുക്ക് ഇവിടെ ആട് മാർക്കറ്റിൽ പോയിട്ട് പി ടി പി മാർക്കറ്റ് കൊടുത്തിട്ട് ബൈ പി ടി പി മാർക്കറ്റിൽ പോയി ബൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പി ടി പി മാർക്കറ്റ് ഡയറക്റ്റ് ഉണ്ട് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബൈയും സെല്ലും ഉണ്ട് ഉണ്ടെങ്കിൽ താഴെയുള്ള ആർട്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ആർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു സെല്ലറാവാൻ പറ്റും നമ്മുടെ ഇതിൽ ടോൺ ഉണ്ടെങ്കിൽ നമുക്കത് ബൾക്ക് ആയിട്ട് ടോൺ ഉണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യാൻ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ബൈ ചെയ്യണക്കൂട്ട് അതുപോലൊരു ആഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ബൈയും സെല്ലുമാണ് അപ്പോൾ ഇതിൽ ബൈ ക്ലിക്ക് ചെയ്യണം ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്രിപ്റ്റോ ക്രിപ്റ്റോയുടെ ഇവിടെ ടോൺ സെലക്ട് ചെയ്യണം ടോണാണ് നമുക്ക് ബൈ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെരിഫിക്കേഷൻ ട്രസ്റ്റഡ് ട്രസ്റ്റഡ് നോക്കുവാണെങ്കിൽ ട്രസ്റ്റഡ് മർച്ചൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നീല ടിക്കുള്ളവരാണ് ട്രസ്റ്റഡ് മെ മർച്ചൻറ്റ് പക്ഷേ ട്രസ്റ്റഡ് മർച്ചൻറ്റിൽ നിന്ന് നമ്മൾ ബൈ ചെയ്യണമെങ്കിൽ അവരുടെ പൈസ കൂടുതലായിരിക്കും ഇവിടെ നമ്മൾ നോക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയാണ് ട്രസ്റ്റഡ് അല്ലാത്ത മർച്ചൻ്റ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ട്രസ്റ്റഡ് മർച്ചൻറ്റ് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഐ എൻ ആർ വരും അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു സാധനം കൂടി സെലക്ട് ചെയ്യാണ്ട് നമുക്ക് കയ്യിലുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് അടിച്ചു കൊടുക്കണം അപ്പം അതിനനുസരിച്ച് അനുസരിച്ചുള്ളതായിരിക്കും ഷോർട്ടായിട്ട് തന്നെ അപ്പോൾ അതിനനുസരിച്ചുള്ള ഷോർട്ടായിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ എമൗണ്ട് കൊടുക്കണവരാണ് കൂടുതലും തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചല്ലേ ഇപ്പം ഞാൻ ആയിരം കൊടുത്തില്ല എന്ന് വെച്ചാൽ ആയിരം കൊടുത്തില്ലെങ്കിൽ ഇപ്പം നമുക്ക് ട്രസ്റ്റഡ് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുകയാണ് ഓൾ കൊടുക്കുകയാണ് ഓൾ കൊടുക്കഴിയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ മിനിമം ലിമിറ്റ്സ് നാലായിരം ടു നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഏതുകയാണ് ഉണ്ടോ അപ്പോൾ നാലായിരം രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ആദ്യത്തെ ആളെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ ആ ആദ്യത്തെ ആളുടെ ഒപ്പം അപ്പോൾ ഇതിൽ ആയിരം കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഷോർട്ടായിട്ട് വരും നമുക്ക് പറ്റിയ ആൾക്കാരെ ഷോർട്ടായിട്ട് വരും അപ്പോൾ ആയിരം കൊടുക്കുക ആയിരം കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രസ്റ്റഡ് വെരിഫിക്കേഷൻ ഓൾ ഓൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈലൻറ്റ് ക്രോ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട് അപ്പോൾ പുള്ളിയുടെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ പുള്ളിയുടെ ലിമിറ്റ് എന്ന് വെച്ചാൽ ആയിരം തൊട്ട് നാൽപ്പത്തൊന്നായിരത്തി സംതിങ് വരെയാണ് താഴെ ഗ്രിമ്മ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട് പുള്ളിയുടെ പൈസ കൂടുതലാണ് കണ്ടോ അപ്പോൾ ഈ വെരിഫിക്കേഷൻ ട്രസ്റ്റഡ് ആയിട്ടുള്ള പുള്ളിക്ക് പൈസ കുറവാണ് താഴെയുള്ള പുള്ളിനേക്കാളും അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള പുള്ളീടെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ചില സമയത്ത് എന്ന് വെച്ചാൽ ഈ ട്രസ്റ്റഡ് ട്രസ്റ്റഡല്ലാത്ത ആൾക്കാരുണ്ടാവും പൈസ കുറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യണവരുണ്ടാവും അഞ്ഞൂറ്റി നാപ്പത് രൂപയ്ക്കൊക്കെ ലിസ്റ്റ് ചെയ്യണമുണ്ടാവും അപ്പോൾ അവരുടെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഓൾ എടുത്തിട്ട് പക്ഷേ ട്രസ്റ്റഡ് അല്ലാത്തവരുടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മൾ പൈസ അഴിച്ചിട്ട് നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അറിയാൻ പാടില്ല ബൈനാൻസിലൊക്കെ ആണെങ്കിൽ അത് അവർക്ക് തന്നെ പണി കിട്ടും അപ്പോൾ അതാണ് ഈ ഒരു പി ടി പിയിൽ ബൈ ചെയ്യുമ്പോൾ നമ്മൾ ട്രസ്റ്റഡ് ആകെ ബൈ ചെയ്യാൻ നോക്കുക പക്ഷേ മറ്റവരുടെയും ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലർ പൈസ കുറച്ച് ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് വേറെ എമൗണ്ട് കൂട്ടി കാണിച്ചാലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും പൈസ കുറച്ച് വെരിഫൈഡ് അല്ലാത്ത ആൾക്കാർ പൈസ കുറച്ച് ലിസ്റ്റ് ചെയ്യും കണ്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് രൂപയ്ക്ക് ഒരു പുള്ളി ലിസ്റ്റ് തന്നെയുണ്ടോ അപ്പോൾ വെരിഫൈഡ് വെരിഫൈഡ് അല്ല പക്ഷേ പൈസ കുറച്ചാണ് ലിസ്റ്റ് തന്നെ പക്ഷേ അയാളുടെ ട്രേഡ് നോക്കുക ട്രേഡ് നോക്കുക അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ റേറ്റ് ഉണ്ട് സക്സസ് റേറ്റ് ഉണ്ട് പുള്ളിക്ക് അപ്പോൾ പുള്ളിയുടെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം പുള്ളിക്ക് കാര്യം ടിക്ക് മാർക്ക് ഇല്ലെങ്കിലും പുള്ളിയുടെ ട്രസ്റ്റ് ചെയ്യാം പൈസ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പുള്ളിയുടെ ഡിസേബിൾ ആയി കാരണം പുള്ളിയുടെ കയ്യിലുള്ള ടോ ടോൺ കഴിഞ്ഞുകൊണ്ടായിരിക്കും ഇനി ഇവിടെ നമ്മൾ ബൈ അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സൈലൈൻ കൂടെ ബൈ അടിച്ചു എന്ന് വെച്ചാൽ ബൈ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ പറ്റും യു പി ഐ ആണ് പുള്ളി കൊടുത്ത മെത്തേഡ് അപ്പോൾ യു പി ഐ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പി ടി പി ട്രേഡിങ് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് എമൗണ്ട് അടിക്കണം ആയിരം അടിച്ചു ആയിരം അടിച്ചിട്ട് നമുക്ക് ബൈ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാഷണൽ ഐ ഡി വെച്ചിട്ട് വെരിഫൈ ചെയ്യേണ്ടി വരും അത് അങ്ങോട്ട് ഞാൻ പോകാനുള്ള അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആയിരം രൂപ പുള്ളിക്ക് യു പുള്ളിയുടെ യു പി ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടി വരും അയച്ചു കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം പുള്ളി ക്രിപ്റ്റോ റിലീസ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ഡ്വാൻറ്റേജ് ഉണ്ട് ഡിസ് അഡ്വാൻറ്റേജ് രണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ അയച്ചു അയച്ചുകൊടുത്തിട്ട് അവർ ക്രിപ്റ്റോ റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം പി ടി പി മാർക്കറ്റിൽ ചെയ്യുമ്പോൾ പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്രിപ്റ്റോ നമുക്ക് കിട്ടിയ ക്രിപ്റ്റോ അല്ലെങ്കിൽ ഹാംസ്റ്റർ കോമ്പറ്റിനെ നമ്മൾ ടോൺ ആക്കി ഇനി അതിനെ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രൊവൈഡർ വഴി സെല് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് സെല്ല് ചെയ്യാൻ പി ടി പി മാർക്കറ്റിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും കണ്ടോ പി ടി പി മാർക്കറ്റിൽ സെല്ലിൽ പോയിട്ട് ടോൺ സെലക്ട് ചെയ്തിട്ട് സെല് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടോൺ സെലക്ട് ചെയ്ത് സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അടിച്ചു കൊടുക്കാം ഇവിടെ ഇവിടെയും ലിമിറ്റിട്ട് ഉണ്ട് കണ്ട ഒരു എമൗണ്ടിലും ലിമിറ്റഡ് ഉണ്ട് സെല്ല് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് ഉണ്ട് അതായത് നമ്മൾ ടോൺ കൊടുക്കും അവർ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടും അക്കൗണ്ടിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ടോൺ അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കും നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ വെരിഫിക്കേഷൻ നമ്മൾ ഓൾ കൊടുത്തു നോക്കുവാണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഈ സെൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോണിൻ്റെ പൈസ കുറവാണ് കാരണം എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എല്ലാ പി ടി പി മാർക്കറ്റിലും അങ്ങനെ തന്നെ ആയിരിക്കും ബൈയിങ് ടൈമിൽ ടോണിൻ്റെ പൈസ ടോണിൻ്റെ അല്ലെങ്കിൽ യൂ എസ് റീറ്റിൻ്റെ പൈസ കൂടുതലായിരിക്കും സെൽ ചെയ്യണ സമയത്ത് കുറവായിരിക്കും അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പൈസ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണോ ഓപ്ഷനുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും എക്ചേഞ്ചിലായിട്ട് സെൻഡ് ചെയ്ത് ചെയ്യുമ്പോഴും പി ടി പി ട്രേഡിങ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെരിഫിക്കേഷൻ ഓൾ കൊടുത്തോണ്ട് നമുക്ക് അഞ്ഞൂറ്റി പതിന പത്തൊമ്പത് രൂപയ്ക്ക് സെല് ചെയ്യാനുള്ള ഉണ്ട് ഇനി നമ്മൾ ഈ ട്രസ്റ്റഡ് മെർച്ചൻ്റാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് അത്രയും പൈസ കിട്ടില്ല കാണിച്ചു തരാം ഞാൻ അപ്പോൾ ട്രസ്റ്റഡ് മെർച്ചൻ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ടോണ്ടിൻ്റെ പൈസ ഉണ്ടോ അഞ്ച് നാന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കിട്ടുകയുള്ളൂ കണ്ടോ അപ്പോൾ ട്രസ്റ്റഡ് മെർച്ചൻറ്റ് വഴി നമ്മൾ സെൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പൈസ കിട്ടില്ല നമുക്ക് നഷ്ടമാണ് സെല് ചെയ്യുന്ന സമയത്ത് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കിട്ടുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മൾ ഓൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കിട്ടും അപ്പോൾ നമ്മൾ ബൈ ചെയ്യണ സമയത്തേക്കാളും കുറവാണെങ്കിൽ പോലും നമുക്ക് സെല് ചെയ്യണ സമയത്ത് എന്തായാലും ബൈ ചെയ്യണ ആ ഒരു പൈസയ്ക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ബൈ ചെയ്യണ ആ ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് എന്തായാലും ലിസ്റ്റ് ചെയ്യാൻ കാരണം അതങ്ങനെയാണ് അത് നിങ്ങൾ പി ടി പി മാർക്കറ്റിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതിന് നമ്മൾ വെരിഫിക്കേഷൻ ഓൾ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് ഉണ്ടാവും പക്ഷേ എന്നാലും അപ്പോൾ അതിൻ്റെ ഈ സക്സസ് റേറ്റ് ഞങ്ങൾ നോക്കുക നയൻറ്റി നൈൻ പെർസെൻറ്റാണോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണോ എന്നുള്ള സക്സസ് റേറ്റ് നോക്കിയിട്ട് ട്രേഡറായിട്ട് കൺഫേം ചെയ്യുക ട്രേഡ് ട്രേഡ് ചെയ്യുക ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക എമൗണ്ട് അടിച്ചു കൊടുത്തിട്ട് എത്ര എമൗണ്ടിനാണ് സെൽ ചെയ്യാനുള്ള നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ നമുക്ക് ഇങ്ങോട്ട് പൈസ അയച്ചാലും അത് കഴിയുമ്പം നമ്മൾ പൈസ കിട്ടി കഴിയുമ്പോൾ നമ്മൾ കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെയാണ് ഇതിൽ ക്യാഷ് ആക്കണത് അപ്പോൾ നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ വേറെ എക്സ്ചേഞ്ചിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ട്രേഡിങ്ങും ചെയ്യാൻ പറ്റും ക്യാഷ് ആക്കണോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് നിങ്ങൾക്ക് റിസ്ക് ആണെന്ന് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിലേക്ക് ആകാം എന്നിട്ട് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാം എക്സ്ചേഞ്ചിലാവുമ്പോൾ നമുക്ക് പി ടി പി പേടിക്കേണ്ട ആവശ്യമില്ല പി ടി പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ എക്സ്ചേഞ്ച് വരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ഒന്നുമില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യാവുന്നതാണ് പി ടി പി ഞാൻ ഇതിൽ ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കാം പി ടി പി ട്രേഡിംഗ് സെൽ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണ ചെയ്യേണ്ട ഉറപ്പൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് ചെയ്യാം താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ വഴി ചെയ്യുക അടുത്തുള്ള എല്ലാം ഒന്ന് അപ്പോൾ പുതിയ സിനിമ തന്നെ അറിയാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു